ഏറ്റുമാനൂർ നഗരസഭയുടെ സമീപത്തുള്ള കെട്ടിടത്തിൽ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. മാസങ്ങളായി നഗരസഭാ മന്ദിരത്തിലും മത്സ്യ മാർക്കറ്റിനു മുകളിൽ സംഭരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഇവ നീക്കം ചെയ്യാൻ കഴിയാത്തത് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. നഗരസഭയിലെ 35 വാർഡുകളിൽ നിന്നായി ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കുന്നുകൂടിക്കിടക്കുന്നത്. ശുചിത്വ കേരള പദ്ധതിയുടെ ഭാഗമായാണ് ഹരിതകർമ്മ സേന പ്ലാസ്റ്റിക് പരിപാലന കേന്ദ്രത്തിൽ മാലിന്യങ്ങൾ സംഭരിക്കുന്നത്. 35 വാർഡുകളിൽ നിന്നായി ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ചാക്കിൽ കെട്ടി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ക്ലീൻ കേരള കമ്പനിയുമായി നഗരസഭാ മാലിന്യങ്ങൾ എടുക്കാൻ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ക്ലീൻ കേരള കമ്പനിയിൽ നിന്നും വാഹനങ്ങൾ വിടുന്ന മുറയ്ക്ക് മാലിന്യങ്ങൾ കയറ്റിക്കൊണ്ടു പോകുമെന്നും ഉടനെ മാലിന്യങ്ങൾ ശേഖരിക്കാൻ ക്ലീൻ കേരള കമ്പനി എത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് പറഞ്ഞു. ഏറ്റുമാനൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ സംഭരിച്ചുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് നമ്മുടെ ഏറ്റുമാനൂർ നഗരസഭയുടെ തന്നെ സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് ക്ലീൻ കേരള കമ്പനിക്ക് നൽകുന്നതിന് അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെച്ച് അവർക്ക് തന്നെ കൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. GPS പിടിപ്പിച്ച വാഹനം ക്ലീൻ കേരള കമ്പനി അവിടെ ടെൻഡർ ഇട്ടതിന് ശേഷം അവിടെ അയക്കുന്നതനുസരിച്ച് നമ്മൾ ഈ വേസ്റ്റുകൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക് അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നത്. ഐ4U News ഏറ്റുമാനൂർ.